മൂന്ന് പതിറ്റാണ്ടിൻ്റെ വിശ്വസ്തയോടെ സഫ ജ്വല്ലറിയുടെ ഹൈടെക് ഷോറൂം വണ്ടൂരിൽ ആരംഭിക്കുന്ന ചരിത്ര നിമിഷത്തിന് സാക്ഷിയാവാൻ നിങ്ങളോടൊപ്പം ഞാനും ഉണ്ടാവും അപ്പം മറക്കണ്ട ഏപ്രിൽ പതിനാലിന് രാവിലെ പത്ത് മണിക്ക് നമുക്ക് നേരിട്ട് കാണാം ഏത് നിമിഷവും ഒടിഞ്ഞു വീഴാവുന്ന റബ്ബർ മരങ്ങൾ വീടിന് ചുറ്റും തളർന്നുകിടക്കുന്ന വൃദ്ധയടക്കമുള്ള മൂന്നംഗ കുടുംബം കഴിയുന്നത് അപകട പരാതികൾ നൽകിയിട്ടും ഫലമുണ്ടായിട്ടില്ലെന്ന് ആരോപണം കാളികാവ് പരതോട് വിളയൽ സുരേന്ദ്രനും കുടുംബവുമാണ് വീടിന് സമീപത്തെ സ്വകാര്യ വ്യക്തിയുടെ റബ്ബർ മരങ്ങൾ കാരണം ആശങ്കയിൽ കഴിയുന്നത് മൂന്ന് ഭാഗത്തുമുള്ള റബ്ബർ മരങ്ങൾ വീടിന് മുകളിലേക്ക് ചാഞ്ഞുകിടക്കുന്നു മഴക്കാലത്ത് കാറ്റടിച്ചാൽ മേൽക്കൂരയിൽ ഉരസി ഉയരുന്ന കൊമ്പുകളും മരങ്ങളും കാരണം രാത്രിയിൽ പലപ്പോഴും വീടിന് പുറത്തിറങ്ങി നിൽക്കേണ്ട ഗതികേടാണ് സുരേന്ദ്രനും കുടുംബത്തിനും എന്നാൽ സുരേന്ദ്രന്റെ മാതാവ് വീടിനുള്ളിൽ എഴുന്നേൽക്കാൻ പോലും ആകാതെ കിടക്കുന്നതിനാൽ പുറത്തിറങ്ങാനും പറ്റാത്ത അവസ്ഥയാണ് പിന്നെ വീട്ടിൽ ആരും ഉണ്ടാവില്ല ഞാനൊരു ജോലിക്ക് പോകുന്ന ഒരാളാണ് പിന്നെ അമ്മറ്റൊക്കെ ഉണ്ടാവുകയുള്ളൂ അമ്മറ്റയ്ക്കുള്ള സമയത്ത് ഈ ഓടോ ഓടോ എന്തെങ്കിലും തലയ്ക്ക് വീഴുകയോ അല്ലെങ്കിൽ മരം പേരേൻ്റെ മുകളക്ക് വീണിട്ട് എന്തെങ്കിലും ഒരു കഷ്ണം തലയ്ക്ക് വീണ് കഴിഞ്ഞാൽ അമ്മയ്ക്ക് കരയാനും കൂടി വയ്ക്കില്ല അമ്മറ്റൊക്കെ ഉണ്ടാവുള്ളൂ അതിൽ വീടിൽ ഞാൻ പിന്നെ വീടിൻ്റെ മോളക്ക് പിന്നെ ഇത് മരം എങ്ങനെ ഉണ്ടെന്ന് പറഞ്ഞിട്ട് ഞാൻ പഞ്ചായത്തിൽ അപേക്ഷ കൊടുത്തിരുന്നു അപേക്ഷ കൊടുത്തിട്ട് മൂന്ന് മാസമായി അപ്പൊ അവരോട് ഞാൻ ഒരു മാസം കഴിഞ്ഞിട്ട് ചെന്ന് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു പിന്നെ അടുത്ത ബോർഡ് മീറ്റിങ്ങിൽ വെക്കാന്ന് പറഞ്ഞു പിന്നിട്ട് ഒരു മാസം കഴിഞ്ഞിട്ട് വീണ്ടും ചെന്ന് ചോദിച്ചപ്പോ അവരിനോട് പറഞ്ഞത് മാർച്ച് മാസം കഴിയട്ടെ എന്നാണ് ഓരോ മാർച്ച് മാസം കഴിയുന്നതിന്റെ തന്നെ ഇന്നലെയൊക്കെ ഭയങ്കര കാറ്റിരുന്നു കഴിഞ്ഞ വർഷം വീടിന് മുകളിൽ വീണ മരം കാരണം മേൽക്കൂര പാതിയും തകർന്നു പിന്നീട് ഉടമസ്ഥൻ നന്നാക്കി കൊടുത്തുവെങ്കിലും അടുത്ത മരം എപ്പോൾ എവിടെ നിന്ന് എന്ന ആശങ്കയിലാണ് സുരേന്ദ്രൻ അപകടം മുന്നിൽ കണ്ട് കാളികാവ് വില്ലേജിലും പഞ്ചായത്തിലും പരാതികളുമായി സുരേന്ദ്രനും ഭാര്യ ഉഷാകുമാരിയും കയറിയിറങ്ങി ഒടുവിൽ കാളികാവ് പോലീസ് ഉടമസ്ഥനോട് മരം മുറിച്ചു മാറ്റാൻ നിർദ്ദേശം നൽകിയെങ്കിലും യാതൊരു നടപടിയും ഉണ്ടായില്ല കഴിഞ്ഞ വർഷം ഈ മഴക്കാലത്ത് രണ്ട് റബ്ബറിന്റെ റബ്ബറിന്റെ മരം മുകളിൽ അവരോട് മാറ്റി വേണ്ടി പറഞ്ഞപ്പോ അവര് പറഞ്ഞു ഞങ്ങൾ വെട്ടി മാറ്റിക്കോളി പിന്നെ ഞങ്ങളതിൻ്റെ പൈസ കൊടുത്തോളാം എന്ന് പറഞ്ഞു അല്ലെങ്കിൽ ഇലച്ചുള്ളികളൊക്കെ പോയി വെട്ടി മാറ്റി പിന്നെ ആ മരം ഒരു പതിനഞ്ച് ദിവസം കഴിഞ്ഞിട്ട് ഞാൻ പല പ്രാവശ്യം അവരോട് ചെന്ന് പറഞ്ഞതിന് ശേഷമാണ് ആ മരം അവിടുന്ന് വെട്ടി ഒഴിവാക്കിയത് പിന്നെ ഇപ്പോൾ രണ്ടാമതും ഈ വീടിൻ്റെ മുളയ്ക്ക് ഇങ്ങനെ ഇല നിൽക്കണതുണ്ട് നല്ലോണം കൊമ്പൊക്കെ ചാഞ്ഞിട്ടുണ്ട് കാറ്റൊക്കെ നിൽ അടിക്കുമ്പോൾ നന്നായിട്ട് ഇങ്ങോട്ട് പെരേൻ്റെ മുളയ്ക്ക് ഒലഞ്ഞു നിൽക്കുകയാണ് മരം മുറിച്ചു മാറ്റാൻ അധികൃതർ മുന്നോട്ട് വന്നില്ലെങ്കിൽ കലക്ടർക്ക് പരാതി നൽകാനുള്ള നീക്കത്തിലാണ് സുരേന്ദ്രൻ മണ്ടൂർ വിഷൻ ന്യൂസ് കാളികാവ്